ഇന്ന് രാഷ്ട്രീയത്തിൽ കരിങ്കൊടിയുടെ മറവിലെ കോൺഗ്രസിന്റെ അക്രമ സംഭവങ്ങൾ കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ദിനം പ്രതിയുടെ കാണുന്നത്. കരിങ്കൊടി പ്രകടനം ജനാധിപത്യത്തിലെ ഒരു സമരമുറയാണെന്നാണ് അതിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത്. എന്നാൽ അത് ജനാധിപത്യപരമോ ജനാധിപത്യ അഭ്യാസപരമോ ആകാം. അതിന് ചരിത്രത്തിൽ തന്നെ നിരവധി തെളിവുകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കരിങ്കൊടി പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ അവഹേളിക്കാനുള്ള കരിങ്കൊടി പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കും അവരുടെ ശിങ്കിടി രാജഭരണക്കാർക്കും വേണ്ടി കരിങ്കൊടി സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന് തിരുവനന്തപുരം സാക്ഷിയാണ്. സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്താൻ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം ആവശ്യമാണെന്ന നിലപാട് എഴുത്തുകാരനും പോരാളിയുമായ എ നാരായണപിള്ള സ്വീകരിച്ചിരുന്നു. അതിനുവേണ്ടി പത്രങ്ങളിൽ ലേഖനം എഴുതിയ അദ്ദേഹത്തെ തുറങ്കിലടക്കാൻ പ്രോസിക്യൂഷൻ നടപടിക്ക് തിരുവിതാംകൂർ സർക്കാരും സർ സി പി യും തയ്യാറായി. അപ്പോൾ നാരായണപിള്ളയ്ക്ക് കോടതിയിൽ കേസ് വാദിക്കാൻ പുറം നാട്ടിലെ പ്രഗത്ഭ വക്കീലായ കെ എഫ് നരിമാനെ കൊണ്ടുവരാൻ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഡിഫൻസ് കമ്മിറ്റി നടപടിയെടുത്തു. അതിൽ അരിശം കൊണ്ട സർ സി പി കൂലിക്ക് ആളെ ഇറക്കിയും ചോറ്റുപട്ടാളത്തിറക്കിയും വിമാനത്താവളത്തിൽ നരിമാനെതിരെ കരിങ്കൊടി പ്രകടനം സംഘടിപ്പിച്ചു. പക്ഷേ പിന്നീട് കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറിയ അന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ് പി ടി പുന്നൂസിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരക്കാർ ശക്തമായ പ്രതിരോധവും തീർത്തപ്പോൾ കൂലിപ്പട പമ്പ കടന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു വേറെ മുഖമാണ് ജനാധിപത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന കോൺഗ്രസിൻ്റെ അക്രമശക്തമായ പ്രാകൃത കരിങ്കൊടി സമരാഭാസം. ജൂലൈ 29-നാണ് കാക്കനാട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് പോലീസ് വലയം ഭേദിച്ച് ചാടി വീണ് മുഖ്യമന്ത്രിയിൽ ആക്കാക്കി അദ്ദേഹം ഇരുന്ന ഭാഗത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ തുനിഞ്ഞ ക്രിമിനൽ നടപടിയെ ജനാധിപത്യ സമരമെന്ന് ആർക്കാണ് വിശേഷിപ്പിക്കാനാകുക? മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ വാഹനം തടഞ്ഞ് ചില്ലടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ച അക്രമി പോക്സോ അടക്കം 20-ഓളം കേസിലെ പ്രതിയാണ്. സോണി ജോർജ് എന്ന ഇയാളുടെ മേലങ്കി യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നതാണ്. ഇതുപോലൊരു സംഭവം പ്രധാനമന്ത്രിക്കോ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഭരണ നടപടിയും തുടർ നടപടിയും എന്താകുമായിരുന്നു എന്ന് ഊഹിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ ഭരണകാലം മുതൽ തന്നെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാഷ സംസ്ഥാന പ്രക്ഷോഭത്തിൻ്റെ സമയത്ത് മദ്രാസിൽ നെഹ്റു എത്തിയപ്പോഴും നേതാക്കൾ ഉൾപ്പെടെയുള്ള സമരക്കാർ മൈതാനത്ത് കൂട്ടം കൂടി കരിങ്കൊടി ഉയർത്തിപ്പിടിച്ചു. എന്തായാലും LDF സർക്കാരിൻ്റെ ഏതെങ്കിലും നടപടിയോടോ തീരുമാനത്തോടോ വിയോജിപ്പുണ്ടെങ്കിൽ അതിൽ ജനാധിപത്യപരമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിനോട് LDF സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ മുന്നണിക്കോ അസഹിഷ്ണുതയില്ല. കൂടാതെ കരിങ്കൊടി സമരത്തിന് ഉയർത്തുന്ന മുദ്രാവാക്യത്തിൻ്റെ അർത്ഥശൂന്യതയാണ് മറ്റൊരു ഘടകം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് മുഖ്യമന്ത്രിക്കും മറ്റുമെതിരെ കരിങ്കൊടി കാട്ടുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്ന അംഗീകൃത സമരമാർഗമാണോ? അങ്ങനെയെങ്കിൽ എന്തേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഈ കറുത്ത കൊടി ഉയരുന്നില്ല? കരിങ്കൊടി മറവിൽ കുഴപ്പമുണ്ടാക്കാൻ ജനാധിപത്യ സമര രീതിയാണെങ്കിൽ മോദിക്കെതിരെയല്ലേ കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾ ആദ്യം പ്രതിഷേധിക്കേണ്ടത്? മോദിക്ക് നേരെ ഉയർത്താത്ത കരിങ്കൊടിയാണ് പിണറായിക്ക് നേരെ പിടിക്കുന്നത്. അതിൽ തെളിയുന്നത് കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും. അതിനൊപ്പം LDF വിരുദ്ധതയിൽ കേരളത്തിലെ കോൺഗ്രസും മോദി ഭരണക്കാരും തമ്മിലുള്ള ഒക്കെ ചങ്ങാതി നയവും.